ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നെസ്സീസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ കേക്ക് പോപ്സ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ കുട്ടികളുടെ ബർത്ത്ഡേ അങ്ങനെ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാം സിമ്പിളായിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട വെച്ചിട്ടൊരു സാധാ നോർമലി ഉണ്ടാക്കുന്ന ഒരു വാനില സ്പോഞ്ച് കേക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബേസ് എല്ലാ കേക്കിൻ്റെ ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കേക്കാണ്. അപ്പോൾ അത് ഞാൻ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് കേക്കായതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ടൊന്ന് നമുക്കത് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതവിടെ ഫുള്ള് എല്ലാം പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കി നോക്കിയിട്ട് നമുക്ക് വേണ്ടതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കേണ്ട ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപോലെ ആവണമെങ്കിൽ വല്ല എന്തിലെങ്കിലും അളവ് നോക്കിയിട്ട് അതുപോലെ എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ എല്ലാതും അങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു 10-12 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാൻ ഒരു കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. മെൽറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതുപോലെ കുറച്ച് സ്റ്റിക്കും ആവശ്യമുണ്ട്. ലോലിപോപ്പിൻ്റെ സ്റ്റിക്ക് നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. ഞാനെന്തായാലും ഇപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കൊന്ന് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു ബോൾ എടുത്തിട്ട് അതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. അപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിൽ കുറച്ച് മാറ്റിയെടുത്തിട്ട് ബ്ലൂ കളറിലാക്കിയിട്ടുണ്ട്. കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലൊന്ന് നമ്മുടെ ഈ ബോളൊന്ന് അതിൽ ഇട്ട് മുക്കാം. മുക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് 2-3 കളറിലുണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ ഇങ്ങനെ ഷുഗർ ബോൾസുകൾ ഇട്ട് കൊടുക്കാം.
ഞാനിങ്ങനെ ഒരു തെർമാക്കോൾ എടുത്തിട്ട് അതിൻ്റെ മുകളിലാണൊന്ന് കുത്തി വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ പോകും അല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിതാ എല്ലാം അതിവിടെ അങ്ങനെ ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഒരു ഐറ്റാണിത്, പോപ്സ് കേക്ക്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം, അതുവരേക്കും ഓക്കെ, ബൈ, സീ യൂ.